ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വീഡിയോക്കാണ്. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നു, പലരും ചോദിക്കുന്നതും ഇത് തന്നെ. കേരളത്തിൽ അവധി കിട്ടും എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്നത് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും മലപ്പുറം ജില്ലയിലുമാണല്ലോ. കോഴിക്കോടും മലപ്പുറത്തും ശക്തമായ മഴ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് പോലുമില്ല, പുറത്തിറങ്ങിയ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ കോഴിക്കോടും മലപ്പുറവും അവധിയുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നോ കലക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നോ എന്ത് വന്നിട്ടില്ല, ഒരു അവധിയുടെ ന്യൂസ് വന്നിട്ടില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ ന്യൂസിനാണെന്നറിയാം. ഇനി കാത്തിരിക്കുന്നതിൽ കാര്യമുണ്ടോ? ഒരു സമയം ഒരു മണിക്കൂറും കൂടിയൊക്കെ ഉറങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അവധി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും കുട്ടികൾ കമൻ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് 6 ജില്ലകളിലാണ്. ഏകദേശം പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, കനത്ത മഴ കാരണത്താൽ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്കാണ് നാളെ, സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കുമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെയും സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. എന്നാൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെയും അവധിക്ക് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് നിലവിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ ഒരേ അനുഭവം തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷവും അതിശക്തമായിട്ട് കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒരേ സമയത്ത് മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെയും അവധി വന്നിട്ടില്ല. ഇനി വരണമെങ്കിൽ ഒരു അവധി പ്രഖ്യാപിക്കുന്ന ന്യൂസ് വരുന്ന അവസാന സമയം എന്നെ സംബന്ധിച്ച് ഒരു 11:45 അതായത് 12 മണിയുടെ മുന്നേ കോഴിക്കോടോ മലപ്പുറമോ അവധി വരുമോ വരില്ലേ. കുറേ ടീച്ചേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഞാൻ പറയുന്നത് കേട്ടും, മലപ്പുറത്തും കോഴിക്കോടും ഉടൻ തന്നെ ലീവ് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ ഒരു സാധ്യത ഒഫീഷ്യലായതിനു ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിലൂടെ തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന സമയം 10:14 PM ആണ്. ഈ സമയം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല, ആണല്ലേ. 10:14 PM ആണ്. കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അവധി പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത അധ്യാപകർക്കിടയിൽ സംസാരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് 800 അധ്യാപകരുള്ള ഒരു ഗ്രൂപ്പാണത്, അതിൽ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു 12 മണിയുടെ മുന്നേ അവധി പ്രഖ്യാപിക്കും എന്നുള്ളത് നമുക്ക് നോക്കട്ടോ. അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും വാട്സപ്പ് ചാനലിൽ SSLC കുട്ടിയാണെങ്കിലും +1 കുട്ടിയാണെങ്കിലും വാട്സപ്പ് ചാനലിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവിടെയായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുക. തീർച്ചയായിട്ടും മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയുമായി, ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതുവരെ ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.